ഹായ്, വെൽക്കം ടു ലേണിംഗ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെയിൻ സർവേയിലെ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ള എം സി ക്യു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് ചെയിൻസ് ആർ യൂസ്ഡ് ഇൻ ചെയിൻ സർവേ? ചെയിൻ സർവേയിൽ നമുക്കറിയാം അഞ്ച് ടൈപ്സ് ആണുള്ളത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു അഞ്ച് ടൈപ്സ് എന്ന് പറയുന്നത്? ഗണ്ടേഴ്സ് ഓർ സർവേസ് ചെയിൻ ഉണ്ട്, മെട്രിക് ചെയിൻ ഉണ്ട്, എഞ്ചിനീയേഴ്സ് ചെയിൻ ഉണ്ട്, ബാൻഡ് ചെയിൻ ഉണ്ട്, ദെൻ റവന്യൂ ചെയിൻ. ഇതാണ് നമ്മുടെ ഫൈവ് ടൈപ്സ് ഓഫ് ചെയിൻ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് ചെയിൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗണ്ടേഴ്സ് ചെയിൻ കൺസിസ്റ്റ് ഓഫ്? ഗണ്ടേഴ്സ് ചെയിനിൽ നമ്മൾ പറഞ്ഞു 100 ലിങ്ക്സ് ആണുള്ളത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഹൗ മെനി വേസ് ക്യാൻ റേഞ്ചിങ് ബി ക്യാരിഡ് ഔട്ട്? റേഞ്ചിങ് രണ്ട് ടൈപ്സിലാണുള്ളത്. എന്തൊക്കെയായിരുന്നു? ഡയറക്റ്റും ഇൻഡയറക്റ്റ് റേഞ്ച്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, സർവേ സ്റ്റേഷൻസ് വിൽ ബി മാർക്ക്ഡ് ഓൺ ദ ഗ്രൗണ്ട് യൂസിങ് എ. സർവേ സ്റ്റേഷൻസ് മാർക്ക് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വുഡൻ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയത് എന്തായിരുന്നു? അത് ടെക്ക് ആണ്. ഓക്കെ, പി ഇ ജി ടെക്. ഓക്കെ, നെക്സ്റ്റ്, ചെക്ക് ലൈൻ ഇസ് ഓൾസോ കോൾഡ് ആസ്. ചെക്ക് ലൈൻ നമ്മൾ പറയുന്ന വേറൊരു പേരായിരുന്നു പ്രൂഫ് ലൈൻ. ഓക്കെ, നെക്സ്റ്റ്, ഹൗ മെനി നമ്പർ ഓഫ് ആരോസ് ആർ റിക്വയർഡ് ഫോർ ചെയിൻ സർവേ? ചെയിൻ സർവേയിൽ നമുക്ക് എത്ര ആരോസ് ആണ്, അതായത് ഒരു ചെയിനിങ് ചെയ്യുമ്പോൾ നമ്മൾ 10 നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു 20 മീറ്റർ മെട്രിക് ചെയിൻ ആണെങ്കിൽ, ഓക്കെ 20 മീറ്റർ മെട്രിക് ചെയിൻ കേസിലാവുമ്പോൾ 10 നമ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ എ 10 ആണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ യൂസ്ഡ് ആഫ്റ്റർ എവറി ചെയിൻ ലെങ്ത് മെഷേർഡ് ഓൺ ദി ഗ്രൗണ്ട്? നമ്മൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എവറി ചെയിൻ ലെങ്ത്, ആഫ്റ്റർ എവറി ചെയിൻ ലെങ്ത് നമ്മൾ ലേ ചെയ്യുന്നത് എന്തായിരുന്നു? ആരോസ് ആയിരുന്നു, അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ആരോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ ബിറ്റ്വീൻ ടു സർവീസ് സ്റ്റേഷൻസ് ഇൻ ദ ഫീൽഡ് ഇസ് നോൺ ആസ്. അതായത് ഇന്റർമീഡിയറ്റ് പോയിന്റ്സ്, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇന്റർമീഡിയറ്റ് പോയിന്റ്സിൽ നമ്മൾ ഇങ്ങനെ സ്റ്റാഫ്സ് വെച്ച് നോക്കുന്നില്ലേ, അതിന് എന്തായിരുന്നു പറയുക? റേഞ്ച്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, which of the following methods are used for ranging when the end stations are not intervisible? okay, appo end stations intervisible allengil nammal cheyyunnu ennu parayunnathu endayirunnu? indirect ranging allengil adinte vera peraanu reciprocal ranging. okay, indirect ranging or reciprocal ranging, option c aanu correct answer. next, chain surveying is also called, ചെയിൻ സർവേയിൽ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ട്രാങ്കുലേഷൻ. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ എന്ന് പറയുന്നത് ട്രാങ്കുലേഷനാണ്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ചെയിൻ ട്രാങ്കുലേഷൻ. ഓക്കെ,